വെൽക്കം ഡിയർ ഓൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിൽ കുറച്ച് പോർഷൻസ് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ചാപ്റ്ററിൽ കുറച്ച് ആവശ്യമുള്ള കുറച്ച് കോമ്പോണൻസിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഞാൻ കുറേ സിംബോളിക് റെപ്രസെൻറ്റേഷൻ കാണിക്കാം അപ്പോൾ അതെന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിരിക്കുക നമുക്ക് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ സർക്യൂട്ട് ഡയഗ്രാംസ് ആവശ്യമാണ് അപ്പോൾ അത് വരയ്ക്കണമെങ്കിൽ ഈ പിക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ സിംബൽസ് വളരെ ആവശ്യമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുക മനസ്സിലായല്ലോ അപ്പം ഞാനത് കാണിക്കാം ഈ സിംബൽ നിങ്ങൾക്കറിയാം ഇത് സെല്ലാണ് അല്ലേ സ്മോൾ ലൈൻ നെഗറ്റീവിനെയും ഇത് പോസിറ്റീവിനെയും ഇൻഡിക്കേറ്റ് ചെയ്യും നെക്സ്റ്റ് കണ്ടൻസർ ഓർ കപ്പാസിറ്റർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ് കപ്പാസിറ്റർ റെസിസ്റ്റർ റെസിസ്റ്റൻസ് എന്താണെന്നും റെസിസ്റ്റർ എന്താണെന്നും ഞാൻ പറഞ്ഞിരുന്നു അല്ലെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്ത ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്ത ഏത് മെറ്റീരിയലുകളെ നമുക്ക് എന്ത് വിളിക്കാം റെസിസ്റ്റർ എന്ന് പേരിട്ട് വിളിക്കാം സോ റെസിസ്റ്റർ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിംബൽ ഇതാണ് നെക്സ്റ്റ് വൺ ഈസ് റിയോസ്റ്റാറ്റ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്ററും ഉണ്ട് അതിന്റെ കൂടെ വേരിയിങ് റെസിസ്റ്റൻസ് ഉള്ള ഒരു ഡിവൈസ് അതിനെയാണ് റിയോസ്റ്റാറ്റ് എന്ന് വിളിക്കുന്നത് റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് റെസിസ്റ്റർ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് വേരിയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് റിയോസ്റ്റാറ്റ് ദെൻ ഈ സിംബലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു വോൾട്ട് മീറ്റർ ആമീറ്റർ ഗാൽവനോമീറ്റർ Then this one key switch ഇതൊക്കെ നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന പിന്നെ സാധാരണ ഉപയോഗിക്കാറുണ്ട് കോയിൽ കോയിലിനെ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും ഇതൊക്കെ ഓർത്തിരിക്കും ഇങ്ങനെയുള്ള സിമ്പിൾസ് കണ്ടെങ്കിൽ ഉടനെ എന്താണെന്ന് മനസ്സിലാക്കണം ഒരു സർക്യൂട്ടിൽ ഇങ്ങനെയുള്ള സിമ്പിൾസ് ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം ദിസ് ഇസ് സെൽ ഒരു ബാറ്ററി നമ്മൾ രണ്ട് സെല്ല് ചെയ്യുമ്പോൾ അതിനെ ബാറ്ററി എന്ന് വിളിക്കും ഒരു സെല്ലിന് നെഗറ്റീവും പോസിറ്റീവും ടെർമിനൽ ഉണ്ടായിരിക്കും ഇതൊരു കണ്ടൻസർ റെസിസ്റ്റർ റിയോസ്റ്റാറ്റ് വോൾട്ട് മീറ്റർ അമീറ്റർ വോൾട്ട് മീറ്റർ ഈസ് യൂസിങ് ടു മെഷർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് വോൾട്ട് മീറ്റർ അമീറ്റർ ഈസ് ദ ഡിവൈസ് വിച്ച് ഈസ് യൂസിങ് ടു മെഷർ ദി ഇന്റൻസിറ്റി ഓഫ് കറന്റ് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇന്റൻസിറ്റി ഓഫ് കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി ആംബിയർ ആണ് യൂണിറ്റ് സോ ഇന്റൻസിറ്റി ഓഫ് കറന്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വിപ്മെന്റ് ആണ് അമീറ്റർ ഇൻ ദി അമീറ്റർ its unit is ampere galvanometer galvanometer is a device which is using to detect the presence of electric current presence manasilakkuvanum to detect the direction of current manasilakkanum use cheyyunna device aanu galvanometer key key area namukku on off switch pole work cheyyunna device oru part aanu endu parayunnathu key then switch switch on um off um varunna oru part adanu switch ennu parayunnathu this is a coil സോ ഈ കോമ്പണൻസ് അപ്പോൾ ഓർത്തിരിക്കാം നമുക്ക് സർക്യൂട്ട് ആവശ്യമാണ് ഈ ചാപ്റ്ററിൽ സർക്യൂട്ട് ഡയഗ്രാംസ് ഉണ്ട് സർക്യൂട്ട് ഡയഗ്രാംസ് എങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടിയാണ് ഈ സിംബൽ നമുക്കിപ്പോൾ അടുത്ത പോർഷനിലേക്ക് കടക്കാം സോ നെക്സ്റ്റ് ഞാനൊരു ഡയഗ്രാം ഇവിടെ കാണിക്കുകയാണ് നോക്കാം ഒരു ബാറ്ററി ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതൊരു സ്വിച്ചാണ് ഇതൊരു കോയിലാണ് ഇതൊരു ബാറ്ററി ബാറ്ററിക്ക് നെഗറ്റീവും പോസിറ്റീവും ടെർമിനൽസ് ഉണ്ട് അല്ലേ അപ്പം ഇങ്ങനെ ഒരു സർക്യൂട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ നോക്കാം ഈ സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ കോയിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ കുറേ നേരം ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഈ കോയിലിൽ പതുക്കെ പതുക്കെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും സോ ഹീറ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അല്ലേ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു ഈ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റ് ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്കറിയാം ഹീറ്റ് ടെമ്പറേച്ചർ ഇവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അല്ലേ ഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ അല്ല ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ ഈസ് എ ലെവൽ ഓഫ് ഹോട്ട്നെസ് ഒരു ഓബ്ജക്റ്റിന്റെ ഹോട്ട്നെസിന്റെ ലെവലിനെയാണ് തുടങ്ങിയ ടെമ്പറേച്ചർ അതിന്റെ യൂണിറ്റ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് കെൽവിൻ ഇങ്ങനെ ഡിഫറെന്റ് സ്കെയിൽസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്
But heat is a form of energy. Temperature is not a form of energy. Heat is a form of energy. Level of hotness is called temperature. Heat is a form of energy. Its unit is joule. Heat ennu parayunnathu energy aanu. So adinte unit ennu parayunnathu endanu? Joule aanu. Energy ayathonde joule ennu vilikkam, calorie ennu vilikkam. Adellam energy ide unit aanu. Appo nammal sradhichu. Ippo oru battery ayittu njan oru coil connect cheythu. Battery in electricity flow cheythukondirikkunnu. Flow cheyyumbol ee coil ne cross aayittu oru heat develop cheyyappadum. ഈ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റ് പ്രധാനമായിട്ടും മൂന്ന് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, സെക്കൻഡ് വൺ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, തേർഡ് വൺ ടൈം ടേക്കൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഈ പ്രാവശ്യം ഫൈനൽ എക്സാമിനേഷൻ എസ്എസ്എൽസി ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട്സ് ദി ഹീറ്റ് ഡെവലപ്ഡ് ഫ്രം എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്തൊക്കെ പറയാം. ഹീറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫസ്റ്റ് വൺ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി ടൈം ടേക്കൺ. ഓക്കെ, സോ ഇതിനെ ഒന്നുകൂടെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യുന്നു. ദി ഹീറ്റ് ഡെവലപ്ഡ് അക്രോസ് ദി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. Heat is directly proportional to the resistance of the conductor. Heat is directly proportional to the time taken. Okay? The heat developed across a current carrying conductor is directly proportional to the square of intensity of current, directly proportional to the resistance of the conductor, directly proportional to the time taken. We can coordinate these three and write as H is directly proportional to the product of these three. Combine cheyyam. H is directly proportional to the product of square of intensity of current, resistance of the conductor and the time taken. Or we can write H is equal to a constant into I squared RT, or we can say H is equal to I squared RT when K is equal to 1. Clear? The heat developed across a current carrying conductor is directly proportional to the product of square of intensity of current, resistance of the conductor and the time taken. That is H is equal to I squared RT. This law is known as Joule's law. Valare important aanu. Define Joule's law ennu choikkumbo ezhuthi vekkanathu. The heat developed across a current carrying conductor is directly proportional to the product of square of intensity of current, resistance of the conductor and the time taken. That is, its equation is H is equal to I squared RT. ഇതാണ് ജൂൾസിന്റെ ഇക്വേഷൻ. അപ്പൊ ഹീറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഐ വേണം, ആർ വേണം, ടി വേണം. ഐയുടെ സ്ക്വയർ എടുക്കുക, ആർ എടുക്കുക, ടി എടുക്കുക. ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ ഇൻറ്റു ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. എച്ച് ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഐ സ്ക്വയർഡ് ആർ ടി എന്ന് എഴുതാൻ പറ്റും. അത്രയും ജൂൾ ആയിരിക്കും ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന എനർജിയാണ്. സോ അതിന്റെ യൂണിറ്റ് ജൂൾ ആയിരിക്കും. ജൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്ററാണ്? ജെ എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. സോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ഉറപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി എന്ന് ഞാനിവിടെ പറഞ്ഞു. കുറച്ചുകൂടെ എളുപ്പത്തിന് മറ്റൊരു ഇക്വേഷനോട് ഞാൻ പറയുന്നു, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. അതായത് വോൾട്ടേജും കറണ്ടും ടൈമും ആണ് തരുന്നതെങ്കിൽ വി ഐ ടി എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. ഐയും ആറും ടിയും ആണെങ്കിൽ ഐ സ്ക്വയർഡ് ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ പവർ ആണ് തരുന്നതെങ്കിൽ പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? എച്ച് കിട്ടും. ഒന്നുകൂടെ പറയുന്നു, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി. ഓർത്തിരിക്കുക നാല് ഇക്വേഷൻസ്. ഈ നാല് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം ജൂൾസ് ലോയിൽ നിന്ന് ബന്ധപ്പെട്ട നാല് ഇക്വേഷൻസ് ആണ് ഞാനിപ്പം ഇത്രയും പറഞ്ഞത്.
ഈ നാല് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പവറും ടൈമും ആണ് തരുന്നതെങ്കിൽ പവർ ഇൻറ്റു ടൈം ചെയ്യാം. വോൾട്ടേജും കറണ്ടും ടൈമും ആണ് തരുന്നതെങ്കിൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം ചെയ്താൽ മതി. വി ഐ ടി ഐ സ്ക്വയർ ഐ ആർ ടി ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ചെയ്താൽ മതി. സോ ഇതെല്ലാം എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? ഇക്വേഷൻ എച്ച് കണ്ടുപിടിക്കാൻ, ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. ഈ നാല് ഇക്വേഷൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് ജൂൾസ് ലോ ആണ്. സോ അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ദി ഹീറ്റ് ഡെവലപ്പ് ഫ്രം എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി ടൈം ടേക്കൺ, ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓർ വി ക്യാൻ സേ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി, ഓർ എച്ച് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി, ഓർ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി. ഇനി ഓർത്തിരിക്കുക, പ്രോബ്ലത്തിൽ നമുക്ക് വരുത്താൻ ചില വരുന്ന തെറ്റുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഐ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആണ്. ഓർത്തിരിക്കുക, ഇന്റൻസിറ്റി ഓഫ് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. ആംബിയറിൽ തരുന്നതായിരിക്കും ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. വോൾട്ടിൽ തരുന്നതായിരിക്കും വി എന്ന് പറയുന്നത്. ഓമിൽ തരുന്നതാണ് ഓർത്തിരിക്കണം റെസിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് മിനിറ്റ് ആയിരിക്കും, അവർ ആയിരിക്കും. മിനിറ്റിനെയും അവറിനെയും ഒക്കെ സെക്കൻഡ് ആക്കണം. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു സിക്സ്റ്റി ചെയ്യുക, അവറിനെ സെക്കൻഡ് ആക്കാൻ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ചെയ്യുക. ഇപ്പൊ ത്രീ അവർ ആണ് നമുക്ക് തരുന്നതെങ്കിൽ ത്രീ ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സെക്കൻഡ് കിട്ടും. ത്രീ മിനിറ്റ് ആണ് തരുന്നതെങ്കിൽ ത്രീ ഇൻറ്റു സിക്സ്റ്റി മാത്രം ചെയ്താൽ മതി. ഓർത്തിരിക്കണം, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. ഏതാണെങ്കിലും നോക്കിക്കോളും, ഏത് ഇക്വേഷൻ ആണെങ്കിലും നമുക്ക് ഒരാൾ ഇമ്പോർട്ടൻ്റ് അതിനകത്ത്, ആരാണ്? ടി. മൂന്ന് ഇക്വേഷൻ, നാല് ഇക്വേഷനകത്തും ആരുണ്ട്? ടി ഉണ്ട്. ഇപ്പൊ ടി മസ്റ്റ് ആണ്. ഇപ്പൊ ടി ടൈം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ടൈമിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. ഇപ്പൊ ജൂൾസ് ലോ എന്താ പിടി കിട്ടിയുള്ളൂ? ഇപ്പൊ ജൂൾസ് ലോ അനുസരിച്ച് എന്താ പറയുന്നത്? ദി ഹീറ്റ് ഡെവലപ്ഡ് ഫ്രം എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഇന്റൻസിറ്റി ഓഫ് കറന്റ്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി ടൈം ടേക്കൺ, ദാറ്റ് ഈസ് എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർഡ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓർ വി ക്യാൻ സേ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. ഓർ ഈ നാല് ഇക്വേഷനും ഓർത്തിരിക്കുക. പ്രോബ്ലത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് ജൂൾസ് ലോ. ഐ വിൽ റീഡ് ദിസ് വൺ. ഫൈൻഡ് ഔട്ട് ദി ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ത്രീ മിനിറ്റ് ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓം വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദി ഹീറ്റ് ഡെവലപ്ഡ്. സോ ഹീറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഹീറ്റ്. വാട്ട് മെഷർമെന്റ്സ് ആർ ഗിവൺ ഹിയർ? വൺ മെഷർമെന്റ് ഈസ് ഹിയർ 3 മിനിറ്റ്, അണ്ടർ ഈസ് 920 ഓം, ഹിയർ ഈസ് 230 വോൾട്ട്. സോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എപ്പോഴും നിങ്ങൾ ഫിസിക്സിൽ പ്രോബ്ലം വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെ വാല്യൂസ് ആണ്, എന്തൊക്കെ മെഷർമെന്റ്സ് ആണ്, എന്തൊക്കെ ഡേറ്റാസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അത് ആദ്യം എടുത്തിരുന്നു നോക്കാം. ഏതൊക്കെ ടേംസ് തന്നിട്ടുണ്ട്? ഫസ്റ്റ് വൺ ടൈം തന്നിട്ടുണ്ട് അല്ലേ. ടൈം ടി ഇസ് ഈക്വൽ ടു 3 മിനിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു മിനിറ്റിനെ സെക്കൻഡ് ആക്കണം. എന്ത് ചെയ്യണം? 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 സെക്കൻഡ്. 3 മിനിറ്റ് ആണ്, മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 3 ഇൻറ്റു 60, 180 സെക്കൻഡ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ആർ, എത്രയാണ്? 920 ഓം. 920 ഓം എന്ന റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വോൾട്ടേജ് വി, 230 വോൾട്ട്. ക്ലിയർ? ത്രീ മെഷർമെന്റ്സ് ആർ ഗിവൺ. ടൈം ഈസ് 180 സെക്കൻഡ്, റെസിസ്റ്റൻസ് ഈസ് 920 ഓം, ആൻഡ് വോൾട്ടേജ് ഈസ് 230 വോൾട്ട്. വി ഹാവ് ടു കാൽക്കുലേറ്റ് എച്ച്. എച്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ട് മൂന്ന് ഇക്വേഷൻസ്, നാല് ഇക്വേഷൻ ഉണ്ട്, അതിൽ ഒന്നുകൂടുണ്ട് അല്ലേ. എച്ച് ഈസ് ഈക്വൽ പി ടി എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അത് തൽക്കാലം ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ മൂന്ന് ഇക്വേഷനിലേക്ക് നോക്കാം. ഏത് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നോക്കാം. ഐ സ്ക്വയർഡ് ആർ ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ? ഐ ഇല്ല. വി ഐ ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ? അവിടെയും ഐ ഇല്ല. അടുത്ത മൂന്നാമത്തെ നോക്കി, എച്ച് ഈസ് ഈക്വൽ വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടി, അവിടെ അത് അപ്ലൈ ചെയ്യാം, കാരണം എന്താ?
വി ഉണ്ട് ആർ ഉണ്ട് ടി ഉണ്ട് വി ഉണ്ട് ആർ ഉണ്ട് ടി ഉണ്ട് സോ ഐ കാൻ ടേക്ക് ദിസ് ഇക്വേഷൻ h is equal to v squared by r into t. We can substitute the values. V squared means 230 square. Square idinu maatrame ullu, only to this value 230 square by r. R is 920 into t. T is 180. 230 square means 230 into 230 by 920 into 180. We can cut this 2. 230 4, that is 230 into 4 is 920. Again we can cut this 4. Sorry, this 4 is here. We can cut these 2. 45. 4 and here. So here is 230. 4. 180 by 4 is 45. Okay. Then final answer is 230 into 45. 230 into 45. The answer should be 10350 joule. 10350 joule. So ഇവിടെ h ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. H is equal to v squared by r into t. എന്തുകൊണ്ടാ ഇക്വേഷൻ എടുത്ത് മനസ്സിലായല്ലോ, നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെ വാല്യൂസ് ആണ്, v, r and t. സോ v squared by r into t എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ്, 230 സ്ക്വയർ ബൈ 920 ഇൻറ്റു 180. കട്ട് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന പ്രോബ്ലം എല്ലാം ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കംപ്ലീറ്റ് ആ ഡിവിസിബിൾ ആയിട്ടുള്ള വാല്യൂസ് തന്നെയായിരിക്കും തരുന്നത്. സോ കട്ട് ചെയ്യുക. ഇവിടെ 4 ഇതോടെ കട്ട് ചെയ്ത് 45 ഇൻറ്റു 230. ഫൈനൽ ആൻസർ ഈസ് 10,350 joule. This is the heat developed in this conductor. Okay. Okay. Let's go to the next question. Another question is here. How much will be the heat developed if 0.2 ampere current flows through a conductor of resistance 200 ohm for 5 minutes? Question is clear. Here also we have to calculate the heat. So, first of all, we have to write down the measurements. First one, ampere, what is the term? I, 0.2 ampere. Next one is resistance, the letter is R, 200 ohm. The third one is time, 5 minutes. We have to convert into second, that is 5 into 60, that is 300 seconds. Clear? Then we have to calculate the heat. Which equation here we can apply? We can easily apply which equation? I squared RT, because I is here, R is here, T is here. So we can directly apply I squared RT equation. So we can substitute the values 0.2 square into 200 into 300. 0.2, the whole square means 0.04 into 200 into 300. Final answer is 3 into 2, 6, 6 into 4, 24. Then put all 4 zeros. This is a shortcut way. Here 0.04, 200 into 300. So you just multiply 3 into 2, 6, 6 into 4, 24. Then put all zeros. Here 2 zeros, here 2 zeros. Total 4 zeros. Then change the decimal place from right to left 4 places. 1, 2, 3, 4. Sorry, 2 places. Here only 2 places here. So we have to change 0, 1. That is here 1, here 2. That is here. So just put 2400.00. This much joule. That is 2400 joule is the final answer. So 2400 joule is the final answer of this one. So I squared RT is the equation. So I is the intensity of current. Its unit is ampere. That is 0.2 ampere. R is the resistance. That is 200 ohm. T is the time taken. That is 5 minutes. We have to change into second. That is 5 into 60. That is 300 seconds. Just substitute the values. That is 0.2 the whole square into 200 into 300.
So the final answer should be 2400 joule. So appo indu padipicha karyangalellam ning clear aanu problems namu korachude workout cheyanund adu next classil namukku naala thana adutha video upload cheyyan vinnathe video ningalku prayojanakaramayi engil like cheya ningalku share cheya adu pole subscribe cheya kootukarilekku mattullavarilekku ethichu koduka paramavadi aalkar idu kaanunde paramavadi soorthukalum kunjangalum ellam kaanatte kandittu ningalku prayojanakaramaya reethiyil ee corona samayathe veettil irunnundu thanne effective aayittu ചാപ്റ്ററുകൾ പഠിച്ച് മുന്നേറാൻ പറ്റും. പഠനത്തോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചിന്തകളും ഇതിനോടൊപ്പം തന്നെ വേണം. കാരണം നോളജ് എന്ന് പറയുന്നത് പവറാകുന്നത് എപ്പോഴും അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്. നോളജ് ബിക്കംസ് പവർ വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ്. സോ അങ്ങനെ അപ്ലൈ ചെയ്തുള്ള ഒരു പഠനമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണകരമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.